ഫ്രണ്ട്സ്, നമുക്കിന്ന് വൈറ്റില കുണ്ടന്നൂർ പുതിയ പാലം വന്നിട്ടുള്ളത് കൊച്ചിയിൽ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. എറണാകുളത്തിൽ നമുക്കിപ്പോൾ യാത്രയ്ക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു ആ പാലത്തിൽ കൂടെ, രണ്ട് പാലത്തിൽ കൂടെയും കയറിയിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു നൈറ്റ് ഡ്രൈവാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് പുതിയ മേൽപ്പാലം വന്നിട്ടുള്ളത്. എല്ലാവരും പോയി ഓരോ ബ്ലോഗും വീഡിയോ ഇട്ടു, ഞാനും ഒരു രാത്രി 12 മണി നേരത്തെ ഒന്ന് കറങ്ങി നോക്കി. കാരണം പകലൊരു തവണ വന്നിട്ട് ഒന്നും നടന്നില്ല, ഭയങ്കര ട്രാഫിക്കും ഒത്തിരി തിരക്കൊക്കെ ആയിരുന്നു. അപ്പം മുകളിൽ കൂടെ മെട്രോ കാണാം നിങ്ങൾക്ക്, നമ്മളതിൻ്റെ താഴത്തു കൂടെ നല്ല അടിപൊളി ഓടിക്കുമ്പോൾ നമുക്ക് ഗൾഫിൽ വണ്ടി ഓടിക്കുന്ന പോലെ അൽക്കൂസൊക്കെ പുതിയ മേൽപ്പാലം വന്നേക്കണ പോലത്തെ ഒരു ഫീലൊക്കെ ഉണ്ട്. സംഭവം ലാസ്റ്റ് ചെയ്താൽ മതി, സംഭവം പൊളിയായിട്ടുണ്ട്. കുണ്ടന്നൂര് റോഡിലുള്ള പാലമാണ് ഇതാണ് അടുത്ത പുതിയ പാലം. നമ്മൾ ദുബായ് അല്ല, ഇതാണ് കൊച്ചിയിലെ രണ്ടാമത്തെ പാലം. അപ്പൊ നമ്മൾ ഒന്ന് കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ. ഇപ്പൊ നമ്മൾ രണ്ട് പാലത്തിലൂടെയും നല്ല അടിപൊളിയായിട്ട് സഞ്ചാരം നടത്തി. മൂന്ന് വരി പാതയാണ്, നല്ല രസമുണ്ട്. വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോണത്. ക്യാമറ വെക്കാനായിട്ട് പോലീസും നമ്മുടെ ഭരണഘടനയും ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നല്ല സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. ഇപ്പൊ രാത്രി 12 മണിക്കായാലും നിങ്ങൾക്ക് കാണാം എതിരെ പോകുന്ന ലോറികളും മറ്റുള്ള വണ്ടികളും പോകുന്ന സ്പീഡ്. അപ്പോ ഇതും നല്ല അനുഭവമായിരുന്നു, നല്ല അടിപൊളി കറക്കം. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് കാണാം. അതായത് ക്രൗൺ പ്ലാസയുടെ തൊട്ട് ചേർന്നിട്ടാട്ടോ, നമ്മുടെ ക്രൗൺ പ്ലാസോട് ചേർന്നിട്ട് തന്നെ, കൊച്ചിയിലുള്ള ക്രൗൺ പ്ലാസോട് ചേർന്നിട്ട് തന്നെ ഈ പാലം വരുന്നത്. ലാമറഡിയന് പുറത്തുണ്ട്, ലേമറേഡിയന്റെയും കൊച്ചി ക്രൗൺ പ്ലാസയുടെയും അടുത്താണ് ഈ സംഭവം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പാലങ്ങള്. നല്ല പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, തിരക്കില്ല. കൊച്ചിയിലെ തിരക്കാന്ന് പറയേണ്ട ആരും, രാത്രി 12 മണിക്ക് ശേഷം ഒരു തിരക്കില്ല.